KSRTC ബസിന്റെ ഓർഡിനറി ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് പഴയ രീതിയിലല്ല. വിശദമായി അറിയാനും ഈ അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനുമായി വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് അവസാനം വരെ കാണുക. നീതി ഇൻഫോയിലേക്ക് സ്വാഗതം. KSRTC ബസിന്റെ ഓർഡിനറി ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് പഴയ രീതിയിലല്ല എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. KSRTC ബസ്സുമായി സംബന്ധിച്ചുള്ള സർക്കുലറിൽ പറയുന്ന പരാമർശം എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. KSRTC ബസ് ഓടിത്തുടങ്ങുമ്പോൾ ഓർഡിനറി ബസ്സുകളുടെ കാര്യത്തിൽ 12 മണിക്കൂർ മാത്രമായിരിക്കും ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുക. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയോ, അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയോ, അതുമല്ലെങ്കിൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയോ എന്നിങ്ങനെയുള്ള ടൈം ബാൻഡുകളിലായിരിക്കും ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുക. അതായത് 12 മണിക്കൂർ മാത്രമായിരിക്കും. ഇനി അടിയന്തര ഘട്ടങ്ങളിൽ ഏറ്റവും അധികം യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ മാത്രമായിരിക്കും 7 മണിക്ക് ശേഷം പുതിയ സർവീസ് എന്നുള്ളൊരു ആവശ്യം പരിഗണിക്കുന്നുണ്ട്. ദീർഘദൂര സർവീസുകളുടെ ഷെഡ്യൂളുകൾ ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഷെഡ്യൂൾ അതേപടി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് സർക്കുലറിൽ പറയുന്നത്. അതിൽ മാറ്റം നിലവിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ശനിയും ഞായറും സർവീസ് നടത്തില്ലെന്ന് മാത്രവുമല്ല, ആ ദിവസങ്ങൾ വാരാന്ത്യ സമ്പൂർണ്ണ ലോക്ഡൌൺ ആണെന്ന് കൂടി അറിയിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദീർഘദൂര സർവീസ് ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കുലർ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. TPR 20% മുകളിലുള്ള പ്രദേശങ്ങളിൽ, അഥവാ സമ്പൂർണ്ണ ലോക്ഡൌൺ ഉള്ള മേഖലകളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഉപയോഗപ്രദമാകുന്ന കൂടുതൽ വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.